അങ്ങനെ കുറേ കാലത്തിന് ശേഷം സിദ്ദീഖ് സാർ ഡയറക്റ്റ് ചെയ്ത ബിഗ് ബ്രദർ എന്ന ഫിലിം പോയിട്ട് കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന രീതിയിലാണ് റിവ്യൂ ഇടുന്നത്. അപ്പോൾ ഈ ഫിലിമിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. പോസിറ്റീവ്സ് പറയുമ്പോൾ ഇതിൽ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിലിമിൻ്റെ മ്യൂസിക്കാണ്. എന്നുവെച്ചാൽ സോങ്സൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നിയിരുന്നു. മൂന്ന് സോങ്സിൻ്റെ ഫിലിമിൽ അതിൽ രണ്ട് സോങ്ങാണ് കുഴപ്പമില്ലാണ്ട് തോന്നിയത്. ഒരു ദിനം എന്ന് പറയുന്ന സോങ്ങും പിന്നെ നമ്മുടെ കണ്ടോ കണ്ടോ എന്ന് പറയുന്ന സോങ്ങും കുഴപ്പമില്ലാണ്ട് തോന്നി. പിന്നെ ബി ജി എം ഒക്കെ ആവറേജ് ആണ്, അത്ര കിടിലൻ ബി ജി എം എന്ന് പറയാനൊന്നുമില്ല. പിന്നെ മറ്റൊരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അടക്കമുള്ള കുറച്ച് കോമഡികളൊക്കെ കുഴപ്പമില്ലാണ്ട് തോന്നിയിരുന്നു. അതൊക്കെയാണ് പോസിറ്റീവ് എന്ന രീതിയിൽ പറയാനുള്ളത്. പിന്നെ ഈ ഫിലിമിന് അത്ര വലിയ പ്രൊമോഷനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 32 കോടിയാണ് ഈ ഫിലിമിൻ്റെ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു പ്രൊമോഷനൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് പ്രൊമോഷൻ കൊടുക്കാണ്ടിരുന്നതെന്ന് മനസ്സിലായി. കാരണം ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇറക്കുന്നൊരു ഫിലിമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം പോലും ഫിലിം കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ 32 കോടിക്കുള്ള എന്താണ് ഈ ഫിലിമിലുള്ളത് എന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല. പിന്നെ നമ്മളെ ക്യാരക്ടർ ആർക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ക്യാരക്ടർ നല്ലതായിട്ട് തോന്നും. പക്ഷെ അത് പെർഫോം ചെയ്ത ആൾ അത്ര നന്നാക്കിയിട്ട് ചെയ്തിട്ടില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നല്ലൊരു ടാലൻറ്റഡ് ആക്ടറിനെ കൊണ്ടുവന്നിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ, അതായത് ആൾക്ക് സ്യൂട്ടാവാത്തൊരു ക്യാരക്ടറിനെ കൊടുത്തു, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചില പടങ്ങളിൽ തോന്നാറുണ്ട്. പക്ഷേ എന്തോ ഈ ഫിലിമിൽ ഉള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒരുമാതിരി വല്ലാണ്ട് വീക്കായി പോലത്തെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ക്യാരക്ടേഴ്സൊന്നും അത്ര വല്ല സുഖകരമായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് എന്താ പറയുക, ഇപ്പോൾ ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ സ്ഥിരം കാണുന്ന പോലെ, ഇപ്പോൾ ഒരു ത്രില്ലറായാലും അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ ഫിലിമാണേലും അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് എന്ന രീതിയിൽ നമുക്കൊരു പഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയുള്ള ഒരു ചെറിയൊരു മാസവും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഇതിൽ അദ്ദേഹം സിമ്പിളായിട്ടാണ് നിൽക്കുന്നത്. ഒരു അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ളൊരു വക സംഭവങ്ങളൊന്നും കണ്ടില്ല. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഇതുപോലൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അർബാസ് ഖാനും കുറെ പ്രതീക്ഷിച്ചു, ഒരു അന്യഭാഷ നടനൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് കരുതി. പക്ഷേ ഒന്നും പറയാനില്ല അദ്ദേഹത്തിനും. പിന്നെ സ്റ്റോറി ലൈനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിന് ടീസർ വന്ന ടൈമിൽ ഒരു ഭാഷ ടൈപ്പ് പടമാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, അങ്ങനത്തെ ഒരു ഫിലിമല്ല, വേറൊരു ടൈപ്പിലാണ് വരുന്നത്. ഒരു ത്രില്ലർ മൂഡിലാണ് ഫിലിം പോകുന്നത്. പക്ഷേ അത്ര നല്ലൊരു ത്രില്ലറും കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെയാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത്. സിദ്ദീഖ് സാർ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് കുറേ പ്രതീക്ഷിച്ചു. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫിലിമായപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പിന്നെ ലാലേട്ടനൊക്കെ അഭിനയിക്കുന്ന ഒരു ഫിലിമാണല്ലോ, അതുകൊണ്ട് പ്രതീക്ഷിക്കാൻ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും തോന്നിയില്ല. അപ്പോൾ ഈ ഫിലിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ കാണാണ്ടിരിക്കാം. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, പോയി കാണണ്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നെങ്കിൽ അത് ചെയ്യാത്ര ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഫിലിമിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10/5.5 കൊടുക്കുന്നത്. വേണമെങ്കിൽ പോയി കാണാം, അത്ര ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗായ്സ്.